നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ സോഫ്റ്റായിട്ടുള്ള പഞ്ഞ് പോലെയുള്ള അപ്പം നമ്മൾ തയ്യാറാക്കുന്നത് റവ ഉപയോഗിച്ചിട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾക്ക് തലേ ദിവസം കുതിർത്ത് വെക്കുക അല്ലെങ്കിൽ മാവ് കലക്കി വെക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. രാവിലെ തന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ് അപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് റവ എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് അപ്പം തന്നെ കിട്ടാനായിട്ട് വറുക്കാത്ത റവ തന്നെ എടുക്കുക. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ച് നല്ല സോഫ്റ്റായിട്ട് തന്നെ അപ്പം കിട്ടുക. അപ്പോൾ 1 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേ കപ്പിൽ 1/2 കപ്പോളം ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ മാത്രമാകുമ്പോൾ സ്റ്റിക്കി ആയിട്ടിരിക്കും. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല നോൺ സ്റ്റിക്കി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് 1 കപ്പോളം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിന് ചെറിയൊരു പുളിയും കൂടി ഉണ്ടാവും കേട്ടോ. ഇനി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ റവ എന്ന് പറയുന്നത് വെള്ളത്തിൽ നന്നായി കുതിർന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഇത് വെക്കേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടാണ് നമ്മൾ നന്നായി അടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ നമുക്ക് കറക്റ്റ് എത്ര വെള്ളം ചേർക്കണം എന്ന് മനസ്സിലാവുള്ളൂ. റവയായതുകൊണ്ട് പെട്ടെന്ന് കട്ടിയായി വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളം എത്ര ചേർക്കണം എന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെക്കുന്നുണ്ട് കുറച്ച് സമയം. അപ്പോൾ ഞാനിനി വീണ്ടും വെള്ളം ഒഴിക്കുന്നുണ്ട്. ദോശയ്ക്കൊക്കെ ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ 1-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്തപ്പോൾ ഇത് ഇത്രയും കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് മിക്സിയുടെ ലിഡൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. ഇനി ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഹോൾസ് വരുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന്. ശരിക്കും ഇതിന് ഒരു തട്ടുദോശയുടെ ടേസ്റ്റാണ് ഉള്ളത്. തട്ടുദോശയ്ക്ക് അറിയാമല്ലോ, നല്ല സോഫ്റ്റായിട്ട് കുഞ്ഞു ദോശകളെ ചെറിയ പുളിയൊക്കെ ആയിട്ട് ആ ഒരു ടേസ്റ്റാണ് ഇതിനും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ദോശക്കല്ല് എടുക്കാം. ഇതിന് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശക്കല്ലിൻ്റെ ചൂട് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ ചെറിയ ദോശകളായിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ഇതിൽ ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് മൂടി വെക്കാം. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റപ്പങ്ങളും ഉണ്ടാക്കിയെടുക്കുക. ഇത് നമുക്ക് നമ്മൾ സാധാരണ ദോശയ്ക്ക് കഴിക്കുന്ന പോലെ ചട്നിയോ ചമ്മന്തിയൊക്കെ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. ഏത് സൈഡ് ഡിഷും ഇതിന് മാച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.